റഷ്യക്കെതിരെ ശക്തമായ യുക്രൈൻ ചെറുത്തുനിൽപ്പിൽ നേതൃത്വം നൽകുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കാനായി റഷ്യ കൂലിപ്പടയെ ഇറക്കിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വാർത്തകളുടെ കൂടെ തന്നെ ചിത്രങ്ങളിൽ ഇടം പിടിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, വാഗ്നർ ഗ്രൂപ്പ്. റഷ്യൻ വ്ളാഡിമിർ പുടിന്റെ സ്വന്തം നിയന്ത്രണത്തിലുള്ള ഒരു റഷ്യൻ അർദ്ധസൈനിക സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ്. ഒരു സ്വകാര്യ സൈനിക കമ്പനി ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് എങ്കിലും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലും 2014 മുതൽ 2015 വരെ സിറിയൻ സർക്കാരിനു വേണ്ടിയും വിവിധ കരാറുകളിൽ ഈ സൈനിക വിഭാഗം ഏർപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധപ്രവർത്തനങ്ങൾ നടത്താൻ റഷ്യൻ സർക്കാരിനു വേണ്ടി രഹസ്യമായി പ്രവർത്തിക്കുന്ന സംഘമാണ് ഇതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സിറിയ, മൊസാംബിക്, മാലി, സുഡാൻ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് എന്നിവിടങ്ങളിലൊക്കെ ഈ രഹസ്യ സൈനിക സംഘടനയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കുന്നതിനുള്ള ക്രൈംലിനിൽ നിന്നുള്ള ഉത്തരവോടെ യുക്രൈൻ തലസ്ഥാനത്ത് ഈ സംഘം എത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ ഗ്രൂപ്പിനെ പറ്റി വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. റഷ്യൻ ഫെഡറേഷന്റെ പ്രധാന രഹസ്യ അന്വേഷണ ഏജൻസിയിൽ സേവനമനുഷ്ഠിച്ച മുൻ റഷ്യൻ ലഫ്റ്റനന്റായ ദിമിത്രി ഉത്കിനിയാണ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്രിമിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ 2014 റഷ്യ അവർക്കൊപ്പം കൂട്ടിച്ചേർത്തപ്പോൾ അതിൽ പ്രധാന പങ്കുവഹിച്ചത് ഈ സൈനിക വിഭാഗമായിരുന്നു. ഈ സൈനിക സംഘടനയെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലോകത്തിന് മുന്നിലുള്ളൂ. 2014 തുടക്കത്തിൽ സ്ഥാപിതമായ സൈനിക വിഭാഗമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സുരക്ഷാ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നതും ഈ സംഘടനയാണ്. 2017 പുറത്തിറങ്ങിയ ബ്ലൂംബെർഗ് റിപ്പോർട്ട് പ്രകാരം സംഘത്തിൽ 6000 സൈനികർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. കടലാസിൽ വാഗ്നർ ഗ്രൂപ്പ് സ്വകാര്യ ഉടമസ്ഥതയിൽ ഉള്ളതാണെങ്കിലും അതിന്റെ മാനേജ്മെന്റും പ്രവർത്തനങ്ങളും റഷ്യൻ മിലിട്ടറി ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അമേരിക്കൻ ടിക്ടാക് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സ്വകാര്യ സൈനിക വിഭാഗം എന്നാണ് വാഗ്നർ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. ഒരർത്ഥത്തിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനേക്കാൾ ഭീകരർ. രഹസ്യ ഓപ്പറേഷനുകളിലൂടെയാണ് മൊസാദ് ലക്ഷ്യം നേടുന്നതെങ്കിൽ നേരിട്ട് മുഖാമുഖം നിന്നാണ് വാഗ്നർ ഗ്രൂപ്പിന്റെ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെയാണ് ലോകശക്തികൾ റഷ്യയെ ഇത്രത്തോളം പേടിക്കുന്നതെന്നും യാഥാർത്ഥ്യം. 400 കൂലിപ്പടയാളികളെയാണ് ഇവർ റഷ്യയിൽ നിന്നും യുക്രൈനിൽ ഇറക്കിയിരിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നും 5 മുൻപ് തന്നെ ഈ സംഘം യുക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തിയെന്നാണ് റിപ്പോർട്ട്. ഈ സംഘം കീവിൽ പ്രവേശിച്ചു എന്ന വിവരത്തെ തുടർന്നാണ് ശനിയാഴ്ച രാവിലെ മുതൽ യുക്രൈൻ സർക്കാർ കീവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. 36 കർഫ്യൂ ആണ് പ്രഖ്യാപിച്ചത്. റഷ്യൻ കൂലിപ്പടയെ പിടികൂടാൻ കൂടിയായിരുന്നു ഇത്. കർഫ്യൂ ലംഘിക്കുന്നവരെ പിടികൂടുക അല്ലെങ്കിൽ വെടിവെക്കുക എന്നായിരുന്നു യുക്രൈൻ സൈന്യത്തിന് കർഫ്യൂ സമയത്ത് ലഭിച്ച നിർദ്ദേശം.